മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അസ്ലം, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞതിലും വ്യത്യസ്തമായ ഒരു 10 മിനിറ്റ് മുമ്പേ, 11:10 കൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിയിരിക്കുകയാണ്. തുടർന്ന് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് MLA KK ശൈലീശ്, ചീഫ് സെക്രട്ടറി വേണു തുടങ്ങി DGP ദർവേഷ് സാഹിബ് തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ, പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് അല്പസമയം മുമ്പ് 11:16 കൂടി അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 30 മിനിറ്റ് ആണ് ഇവിടുത്തെ സമയം. അതുകൊണ്ട് തന്നെ 46:50 കൂടി തന്നെ കൽപ്പറ്റയിൽ CKMG സ്കൂൾ എന്ന് പറയുന്ന അതിന്റെ ഹാ ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. ഒരുപക്ഷെ പറഞ്ഞിരുന്നു 5 മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ വിമാനം കണ്ണൂരിലെത്തി ഉടൻ തന്നെ കൽപ്പറ്റയിൽ എത്തും. കൽപ്പറ്റയിൽ എത്തിയാൽ നേരെ തന്നെ ചൂരൽമലയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. റോഡ് മാർഗമാണ് യാത്ര. അതിഘട്ടത്തിൽ ഒരു വിമാനത്തിലുള്ള ഹെലികോപ്റ്ററിൽ തന്നെയുള്ള ഒരു പറക്കൽ ഉണ്ടാവും. കാരണം ഈ ദുരന്ത മേഖലയൊക്കെ തന്നെ ആകാശത്തിലൂടെ ഒന്ന് കാണുന്നതിന് വേണ്ടി അതിശേഷമായിരിക്കും അദ്ദേഹം ചൂരൽമലയിലേക്ക് നേരിട്ട് സന്ദർശനം നടത്തുക. അവിടെ നമുക്ക് ഒന്ന് ആ ദുരന്ത മേഖല സന്ദർശിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം കണ്ട് വന്ന് ഇതിനെ കൃത്യമായി തന്നെ നേരിട്ട് വിലയിരുത്തുകയും ഇതിന്റെ ആഘാതങ്ങളെ കുറിച്ചുള്ള പ്രാഥമികമായ ഒരു കണക്കെടുപ്പ് നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നതിലൂടെ ഇതിന്റെ ആഘാതം കേന്ദ്രത്തിനും പ്രധാനമന്ത്രിക്കും നേരിട്ട് തന്നെ വ്യക്തമാകുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, വലിയ തരത്തിലുള്ള ഒരു വലിയ ആഘാതം, വലിയൊരു ദുരന്തം എന്നോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ആൾക്കാരെ, പ്രത്യേകിച്ച് സേനാംഗങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് തന്നെ കണ്ട് അഭിനന്ദിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആർദിൽ കുറച്ച് സേനാംഗങ്ങളൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം. അപ്പൊ ആ ഒരു സന്ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ആശുപത്രിയിലേക്ക് തന്നെ എല്ലായിടത്തേക്കും അദ്ദേഹം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ദുരിതബാധിതരെ നേരിട്ട് കാണുക, രോഗ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരെ നേരിട്ട് കാണുക, തുടർന്ന് നടപടിയിലേക്കും പ്രധാനമന്ത്രി നടക്കും. തുടർന്ന് വിശദമായ ഒരു റിവ്യൂ മീറ്റിംഗ്, ഒരു അവലോകന അങ്ങനെ യോഗം കൂടി കളക്ടറിൽ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു അവലോകനം. ഇതിലൂടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്, എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ് ഇനി മുണ്ടക്കയെ പുനർനിർമ്മിക്കുക, എങ്ങനെയാണ് ഇവരുടെ പുനരധിവാസം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും കൃത്യമായി തന്നെ പ്രധാനമന്ത്രിക്കും വെക്കാൻ കഴിയും. കേരളം ആവശ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി, L3 വിഭാഗത്തിൽപ്പെട്ട ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കേന്ദ്രത്തിന് ലഭിക്കുന്ന ധനസഹായത്തിന്റെ അളവിൽ വലിയ തോതിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ അടിയന്തരമായ പാക്കേജ് പ്രഖ്യാപിച്ച പുനർനിർമ്മാണത്തിനായി പാക്കേജ് 2000 കോടിയെങ്കിലും പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് പോകുക. കാരണം ഉത്തരാഖണ്ഡ്, ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രളയ ദുരിതമുണ്ടായപ്പോൾ കേന്ദ്രം വലിയ 11,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അതേ മാതൃകയിൽ തന്നെ അടിയന്തരമായ ഒരു പാക്കേജ്, ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക എന്ന ആവശ്യം. പുനർനിർമ്മാണം എന്ന് പറയുന്നത് നമുക്കറിയാം, റോഡുകളും വീടുകളും എല്ലാം തകർന്ന ഒരു സ്ഥലത്ത് പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ പുനരധിവാസ നടപടികളിലേക്ക് പോകുമ്പോൾ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചോളം വലിയ നിർണായകമായ ഒരു സഹായമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ 11:10 തന്നെ എത്തിയിരിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് തന്നെ 11:16 കൊണ്ട് തന്നെ അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര ആരംഭിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, KK ശൈലജ ടീച്ചർ, പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ, ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ തന്നെയും അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു. നേരെ കൽപ്പറ്റയിലേക്കായിരിക്കും വരിക. കൽപ്പറ്റയിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു പറക്കൽ കൂടി ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടെ നിന്ന് അദ്ദേഹം ഈ ഒരു ആകാശ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി ഒരു യാത്ര ഉണ്ടാവും. അതിനുശേഷം നേരിട്ട് തന്നെ ചൂരൽമലയിലേക്ക് എത്തി അവന്റെ സ്ഥലം, ഈ തകർന്ന സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം കാണും. അവിടെ സൈന്യം നിർമ്മിച്ച ബൈലിപ്പാലം ഉൾപ്പെടെ ഒരു പക്ഷേ അദ്ദേഹം നടന്നു കാണുമെന്നതിനെയാണ് നമുക്ക് ഇതുവരെ ഉള്ള റിപ്പോർട്ടുകൾ. അത് തുടർന്ന് ഏറ്റവും വലിയ ഈ ഒരു ദുരന്തം ഉണ്ടായത് അന്ന് മുതൽ ആ മണിക്കൂറുകൾ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന രക്ഷാപ്രവർത്തകരുണ്ട്. അതിലൊരു ഭാഗത്തിലെ ഒരു പ്രതിനിധികളെ അദ്ദേഹം കണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെതായ ഒരു കാര്യം, ആദരവ് അദ്ദേഹം നൽകുകയും ചെയ്യും. തുടർന്ന് ദുരിതബാധിതരെ നേരിട്ട് തന്നെ കാണാൻ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും എത്തും. തുടർന്ന് എന്തൊക്കെയാണ് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ, ഏതൊക്കെ രീതിയിലാണ്
ഇതിനെ വിലയിരുത്തിയത്. അതോടൊപ്പം എന്തൊക്കെ ആവശ്യങ്ങളാണെന്നതിനെ കുറിച്ചെല്ലാം വിശദമായി അദ്ദേഹം ഒരു റിവ്യൂ മീറ്റിംഗും കൂടി കളക്ടറേറ്റിൽ ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അസാധാരണമായ ഒരു സംഗതിയായിരിക്കും. ഒരുപക്ഷെ വന്ന് അദ്ദേഹം സന്ദർശിച്ചു പോകുക എന്നപ്പോഴത്തേക്ക് വിശദമായ തരത്തിൽ തന്നെ പോകുന്ന ഒരു സാധ്യത. എന്തായാലും പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു, അല്പസമയത്തിന് തന്നെ കൽപ്പറ്റയിൽ എത്തും. രേഷ്മ.